എളുപ്പത്തിൽ എങ്ങനെ കോടീശ്വരനാകാം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പണപ്പെരുപ്പത്തിന്റെ ഈ നാളുകളിൽ കോടികൾക്ക് വലിയ വിലയില്ലെന്നതാണ് സത്യം. പൂജ്യത്തിന് വിലയില്ലെന്ന പഴമൊഴി അർത്ഥവത്താക്കുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. കോടികളില്ലാതെ ജീവിക്കാൻ വയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എത്ര പേർ സമ്പാദ്യം വളർത്താൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു സാധാരണക്കാരനെയും കോടീശ്വരനാക്കാൻ സഹായിക്കുന്ന ചില നിക്ഷേപ പദ്ധതികൾ സർക്കാർ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നതാണ് സത്യം. ദിവസവും ഒരു ചെറിയ തുക നീക്കിവെച്ചാൽ റിട്ടയർമെന്റ് ജീവിതം ആസ്വാദ്യകരമാക്കുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം. കഴിഞ്ഞ കുറച്ചു സെഷനുകളായി വിപണി അസ്ഥിരമായതിനാൽ ഇന്ത്യയിലെ നിക്ഷേപകർ ഓഹരികളിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നതാണ് സത്യം. വിപണിയിലെ ചലനങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടാതെയും സ്ഥിരവും ഉയർന്ന വരുമാനവും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ സേവിംഗ്സ് സ്കീമുകൾ തിരഞ്ഞെടുക്കാനുള്ള മികച്ച അവസരമാണിത്. ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ PPF സ്ഥിരവും ഉയർന്നതുമായ വരുമാനത്തിനൊപ്പം നികുതി നേട്ടം കൂടി നിങ്ങൾക്ക് സമ്മാനിക്കും. PPF അക്കൗണ്ടുകളിൽ പ്രതിവർഷം കുറഞ്ഞത് 500 രൂപയാണ് നിക്ഷേപിക്കേണ്ടത്. പരമാവധി നിക്ഷേപം 1.5 ലക്ഷം രൂപയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷിത നിക്ഷേപങ്ങളിൽ ഒന്നാണ് PPF. നിലവിൽ PPF നിക്ഷേപങ്ങൾക്ക് 7.1% പലിശ ലഭിക്കും. ബാങ്ക് FDയേക്കാൾ വളരെ കൂടുതലാണിത്. നിക്ഷേപവും പലിശയും കോർപ്പസും പൂർണ്ണമായും നികുതിരഹിതമാണെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ PPF നിക്ഷേപങ്ങളുടെ കാലാവധി 15 വർഷമാണ്. 15 വർഷങ്ങൾക്ക് ശേഷം നിക്ഷേപം തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കും. ഇതിനായി ഒരു ഫോം പൂരിപ്പിച്ച് നൽകുക മാത്രമാണ് വേണ്ടത്. വർഷങ്ങൾ കൂടുന്തോറും ആസ്തി വർദ്ധിക്കുമെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. നല്ല പലിശ വരുമാനം, ഉയർന്ന ജനപ്രീതി, കുറഞ്ഞ അപകട സാധ്യത, നികുതിരഹിത സ്വഭാവം എന്നിവ ഉപയോഗിച്ചാൽ PPF വഴി കോടികൾ പടുത്തുയർത്താൻ സാധിക്കുമെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനായി നിക്ഷേപകർ ഈ പറയുന്ന രീതി പിന്തുടരേണ്ടതുണ്ട്. കോടികളാണ് ലക്ഷ്യമെങ്കിൽ പ്രതിദിനം 417 രൂപ മാത്രമാണ് പദ്ധതിക്ക് കീഴിൽ ഉപയോക്താക്കൾ നീക്കിവെക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ പ്രതിമാസ നിക്ഷേപ മൂല്യം ഏകദേശം 12,500 രൂപ വരും. അതായത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ പ്രതിവർഷം നിങ്ങൾ പരമാവധി നിക്ഷേപമായ 1.5 ലക്ഷം രൂപ നടത്തുന്നു. 15 വർഷം കൊണ്ട് അക്കൗണ്ടിലെ ആകെ തുക 40.58 ലക്ഷം രൂപയായിരിക്കും. 1 കോടി ലക്ഷ്യമിടുന്നവർ 5 വർഷം വീതം 2 തവണ കാലാവധി നീട്ടേണ്ടതുണ്ട്. നിങ്ങൾ 35-ാം വയസ്സിൽ നിക്ഷേപം തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ 25 വർഷം നിക്ഷേപം നടത്തണമെന്ന് സാരം. ഇങ്ങനെ വരുമ്പോൾ നിക്ഷേപം 1.03 കോടി ആയിരിക്കും. ഈ പറഞ്ഞ തുക പൂർണ്ണമായും നികുതിരഹിതമായിരിക്കും. ഇക്കാലയളവിൽ നിങ്ങൾക്ക് ലഭിച്ച മൊത്തം പലിശ ഏകദേശം 66 ലക്ഷം വരും. എന്നാൽ 25 വർഷത്തെ നിങ്ങളുടെ നിക്ഷേപം വെറും 37 ലക്ഷമാണ്. നിക്ഷേപത്തിന്റെ കോമ്പൗണ്ടിങ് ഫീച്ചറാണ് നിങ്ങളെ ഇവിടെ കോടീശ്വരനാക്കിയത്. മികച്ച നേട്ടത്തിനായി ഒരിക്കൽ പോലും മാസത്തവണ മുടങ്ങാതിരിക്കാൻ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്ഷേപത്തിന് ഉയർന്ന റിട്ടേൺ ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാ മാസവും 1 മുതൽ 5 വരെ പണം നിക്ഷേപിക്കുക എന്നതാണ്. newswaves.in